നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഡ്യൂറൻ കപ്പിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ അഡ്രിയാൻ ലൂണ, ജേക്സൺ സിംഗ് തുടങ്ങിയ ചില പ്രമുഖരില്ല എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നു. ചില സുഹൃത്തുക്കൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. നമ്മൾ ആ വിഷയം ഒന്ന് പരിശോധിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഡ്യൂറൻ കപ്പ് ആരംഭിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി വരുന്നത് ഈ മാസം 13-ന് ആദ്യ കളി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂറൻ കപ്പ് സ്ക്വാഡുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു വിവരം നമ്മൾ പരിശോധിച്ചാൽ മാർക്കസ് മെർഹുലാവോ ഇത് നേരത്തെ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തതനുസരിച്ച് ഡ്യൂറൻ കപ്പിന് 20 സ്ക്വാഡ് രജിസ്റ്റർ ചെയ്യേണ്ട ഡെഡ്ലൈന് 20 എന്നാലും 30 സ്ക്വാഡ് വേണമെങ്കിൽ ആക്കി അത് ഉയർത്താം. അതായത് ഫുൾ കോട്ട എന്ന് പറയുന്നത് 30 സ്ക്വാഡാണ്. അത് താരങ്ങൾ ആഡ് ചെയ്യാനുള്ള അവസരം ഓരോ ടീമിൻ്റെയും ആദ്യ മത്സരത്തിന് 48 മുമ്പ് വരെയുണ്ട്. അതാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. രജിസ്ട്രേഷൻ വിൻഡോ ഫോർ അഡീഷണൽ പ്ലെയേഴ്സ് ആസ് ലോങ് ആസ് ദി ടീം ഹാസ് നോട്ട് എക്സീഡഡ് ദി മാക്സിമം കോട്ട ഓഫ് 30 പ്ലെയേഴ്സ് ഈസ് അപ് ടു 48 അവേഴ്സ് ബിഫോർ ദെയർ റെസ്പെക്റ്റീവ് മാച്ചസ് എന്ന് ഓരോ ക്ലബുകളുടെയും കാര്യത്തിൽ പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് 11 വരെ ഇനിയും താരങ്ങൾ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നർത്ഥം. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പ്ലെയർ റീപ്ലേസ്മെൻറ്റ്സ് ഡ്യൂറിങ് ടൂർണമെൻറ്റ് നോട്ട് അലൗഡ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഡ്യൂറിങ് ദി ടൈം കളിക്കാരെ മാറ്റുക എന്നുള്ളത് സാധ്യവുമല്ല. എന്തായാലും അഡീഷണൽ താരങ്ങൾ ഉൾപ്പെടുത്താൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ക്വാഡിൽ അഡ്രിയാൻ ലൂണ, ജേക്സൺ സിംഗ്, ലാറ ശർമ്മ, ജസ്റ്റിൻ ഇമാനുവൽ എന്നിവർ മിസ്സിംഗ് ആണ് എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത. അതിന് അവർ സോഴ്സായിട്ട് പറയുന്നത് AFF ഒരു ആപ്പാണ്. അതിൽ നിലവിൽ ഉള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ വരുന്നത് കരൺജീത് സിംഗ്, മുഹമ്മദ് സഹീഫ്, സന്ദീപ് സിംഗ്, റുയ്വ ഹോർമിപ്പാം, രാഹുൽ KP, വിപിൻ മോഹനൻ, ദിമിത്രിയോസ് ഡയമൻഡഗോസ്, ഡാനിഷ് ഫാറൂഖ്, സൗരവ് മണ്ഡൽ, മുഹമ്മദ് ഐമൻ, പ്രീതം കുട്ടാൽ, ബിജോയ്, അതുപോലെ സുഗം യോഹൈൻ ബാമേറ്റൈ, അതോടൊപ്പം തന്നെ വിദ്യാസാഗർ സിംഗ്, സച്ചിൻ സുരേഷ്, മുഹമ്മദ് അസർ എന്നിവരാണ്. പക്ഷേ ഇതിൽ നമുക്ക് ആശങ്കപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. വിദേശ താരങ്ങൾ അഡ്രിയാൻ ലൂണ അടക്കമുള്ളവർ കളിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കിക്കോഫിന് 48 മുമ്പ് വരെ സ്ക്വാഡിൽ ഇനിയും താരങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം.